നമസ്കാരം എല്ലാവർക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സാണ് പറയുന്നത്. പരീക്ഷ ഡേറ്റ് വന്നു, അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സ് ഒരു ഓട്ടപ്രദക്ഷിണത്തിലാണെന്നറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എഴുതി തയ്യാറാക്കിയ ഈ ഒരു കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2022 അന്തരിച്ച ജനാധിപത്യ ഇന്ത്യയിലെ ആദ്യ വോട്ടർ ശ്യാം ശരൺ നേഗിയാണ് 2022 അന്തരിച്ച സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ. 1951 ഒക്ടോബർ 25 അദ്ദേഹം വോട്ട് ചെയ്തത്. ശരിക്കും ഇലക്ഷൻ നടന്നത് 1952. അപ്പോൾ ഹിമാചൽ പ്രദേശിൽ അന്നത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് മഴയും മഞ്ഞൊക്കെ ആയത് കാരണം 6 മാസം മുന്നേ ഇലക്ഷൻ നടന്നു. അടുത്ത ചോദ്യം, 2022 അർജുന അവാർഡ് നേടിയ മലയാളി കായിക താരങ്ങൾ. HS പ്രണോയി ബാഡ്മിൻ്റൺ താരമാണ്, എൽദോസ് പോള് ട്രിപ്പിൾ ജമ്പ് താരമാണ്. ഇവർ രണ്ട് പേരുമാണ് 2022 അർജുന അവാർഡ് നേടിയ മലയാളികൾ. 2022 രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയത് ടേബിൾ ടെന്നീസ് താരം അജന്ത ശരത് കമലാണ്. അജന്ത ശരത് കമൽ ടേബിൾ ടെന്നീസ് താരമാണ്. 2022 രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയത് അദ്ദേഹമാണ്. 18th G20 ഉച്ചകോടി നടക്കുന്നത് ന്യൂഡൽഹിയിൽ വെച്ചാണ്. 18th G20 ഉച്ചകോടിയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന രാജ്യം നമ്മുടെ ഇന്ത്യ. നിലവിലെ കേരള സംഗീത നാടക അക്കാദമി ചെയർമാന് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. ചെണ്ട വിദ്വാനാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി. സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുത്തത് കരിവള്ളൂർ മുരളിയാണ്. കരിവള്ളൂർ മുരളി ഗാനരചയിതാവാണ് കരിവള്ളൂർ മുരളി. നിലവിലെ പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസാണ്. മലയാളിയായിട്ടുള്ള പശ്ചിമബംഗാളിൻ്റെ ഗവർണറാണ് CV ആനന്ദബോസ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റ വ്യക്തി അരുൺ ഗോയലാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റ വ്യക്തി അരുൺ ഗോയൽ. 2022 ഹൈദരാബാദിലെ എയ്റോസ്പേസ് നിർമ്മിച്ച് വിജയകരമായി വിക്ഷേപിച്ച റോക്കറ്റാണ് വിക്രം. വിക്രം ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റാണ്. 2022 JCB പുരസ്കാരത്തിന് അർഹനായ ഉറുദു എഴുത്തുകാരൻ ഖാലിദ് ജാവേദ്. ഖാലിദ് ജാവേദിനാണ് 2022 JCB പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ കൃതി നിമത് ഖാന. നിമത് ഖാന എന്ന് പറഞ്ഞാൽ ദ പാരഡൈസ് ഓഫ് ഫുഡ് എന്നാണ്. 25 ലക്ഷം രൂപയും ശില്പവുമാണ് അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരം. 2022 അന്തരിച്ച പരിസ്ഥിതി പ്രവർത്തകനും ബാലസാഹിത്യകാരനുമായിരുന്ന വ്യക്തിയാണ് വേണു വാര്യത്ത്. KR വേണുഗോപാൽ എന്നാണ് യഥാർത്ഥ പേര്. 2022 അന്തരിച്ച മിഗ്ദാദ് ഏത് മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയായിരുന്നു? മിഗ്ദാദ് വോളിബോൾ അതുപോലെ തന്നെ ചലച്ചിത്ര നടനും കൂടിയായിരുന്നു. മലേഷ്യയുടെ 10th പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ വ്യക്തി അൻവർ ഇബ്രാഹിം. അൻവർ ഇബ്രാഹിമാണ് മലേഷ്യയുടെ 10th പ്രധാനമന്ത്രി. 2012 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ പേരമരം എന്ന ചെറുകഥാ സമാഹാരത്തിൻ്റെ കർത്താവ് സതീഷ് ബാബു പയ്യന്നൂരാണ്. 2022 സതീഷ് ബാബു പയ്യന്നൂര് അന്തരിച്ചത്. പേരമരം ആരുടെ കൃതിയാണ്? സതീഷ് ബാബു പയ്യന്നൂരിൻ്റെ. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പ് ലഭിച്ച വ്യക്തികൾ TV ഗോപാലകൃഷ്ണൻ സംഗീതജ്ഞനാണ്. കൂടാതെ സദനം കൃഷ്ണൻകുട്ടിക്ക്, കഥകളി കലാകാരനാണ് സദനം കൃഷ്ണൻകുട്ടി, അദ്ദേഹത്തിനും കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. 3 ലക്ഷം രൂപയും താമ്രപത്രവുമാണ് പുരസ്കാരം. മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് നിർമ്മിച്ച സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ ഷിപ്പാണ് INS മോർബുഗോ. മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലെത്തിക്കാനുള്ള നാസയുടെ പുതിയ പദ്ധതിയാണ് ആർട്ടിമസ്. ആർട്ടിമസ് എന്ന് പറയുന്നത് മിത്തോളജിക്കൽ ഗ്രീക്ക് ഗോഡസിൻ്റെ നെയിമാണ് ആർട്ടിമസ്. മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലെത്തിക്കാനുള്ള നാസയുടെ പുതിയ പദ്ധതിയാണ് ആർട്ടിമസ്. UN പോപ്പുലേഷൻ ഫണ്ടിൻ്റെ കണക്ക് പ്രകാരം ലോക ജനസംഖ്യ 800 കോടിയാണ്. UN പോപ്പുലേഷൻ ഫണ്ടിൻ്റെ കണക്ക് പ്രകാരം ലോക ജനസംഖ്യ 800 കോടി. ഇന്ത്യൻ ഫിലിം പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ അവാർഡ് നേടിയത് ചിരഞ്ജീവി. ഗോവയിൽ നടന്ന ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ അവാർഡ് നേടിയത് ചിരഞ്ജീവി. ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത പരിസ്ഥിതി ബഹുമതിയായ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ വന്യജീവി ശാസ്ത്രജ്ഞയാണ് പൂർണിമാദേവി ബർമൻ. പൂർണിമാദേവി ബർമനാണ് ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത പരിസ്ഥിതി ബഹുമതിയായ
ചാമ്പ്യൻഷിപ്പ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത്. ഇക്കോസിസ്റ്റത്തിൻ്റെ ശോഷണത്തെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനത്തിനാണ് പൂർണിമാദേവി ബർമന് പുരസ്കാരം ലഭിച്ചത്. ISRO രോഹിണി സീരീസിലുള്ള സൗണ്ടിംഗ് റോക്കറ്റ് വിക്ഷേപിച്ചത് നവംബർ 23. സമുദ്ര നിരീക്ഷണങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച റോക്കറ്റാണ് ഓഷ്യാനോ SAT-3. ഓഷ്യൻ SAT-3 എന്ന് പറയുന്നത് സമുദ്ര നിരീക്ഷണങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച റോക്കറ്റാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് PT ഉഷ. 2023 റിപ്പബ്ലിക് ഡേ ഗസ്റ്റ് ആയിട്ട് വന്നത് ഈജിപ്ത് പ്രസിഡൻ്റാണ് അബ്ദൽ ഫത്താഹ് സയ്യിദ് ഹുസൈൻ ഖലീൽ അൽ അസീസി. 2023 റിപ്പബ്ലിക് ഡേയിൽ അതിഥിയായി വന്നത് ഈജിപ്ത് പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൽ ഫത്താഹ് സയ്യിദ് ഹുസൈൻ ഖലീൽ അൽ അസീസി. അന്താരാഷ്ട്ര വ്യാപാര മേളയിൽ സ്വർണ മെഡൽ നേടിയത് കേരള പവലിയൻ. 2022 കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം നേടിയ നർത്തകിയാണ് നീന പ്രസാദ്. നീന പ്രസാദാണ് 2022 കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം നേടിയ നർത്തകി. 100,000 രൂപ താമ്രപത്രം അംഗവസ്ത്രവുമാണ് ലഭിച്ചത്. 53rd ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സ്വർണമയൂരം നേടി മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് I Have Electric Dreams. ഇതൊരു സ്പാനിഷ് ഫിലിമാണ്. കോസ്റ്റാറിക്കൻ സംവിധായികയായ വാലന്റീന മൊറയിലാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തത്. 2022 ഫിഫ ലോകകപ്പ് വേദി ഏതായിരുന്നു? ഖത്തറാണ്, ഖത്തറിലെ ലുസൈൻ സ്റ്റേഡിയം. ഫസ്റ്റ് ഗോൾ നേടിയത് എന്നർ വലൻസിയ, ഇക്വഡോറിൻ്റെ താരമാണ്. ഖത്തറിനെതിരെയാണ് ഇക്വഡോറിലെ എന്നർ വലൻസിയ ഈ ഗോൾ നേടിയത്. 22rd ഫിഫ കപ്പാണ് ഖത്തറിൽ നടന്നത്. അതിൽ ചാമ്പ്യനായത് അർജൻറ്റീനയാണ്. 5 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യത്തെ താരമെന്ന റെക്കോർഡ് നേടിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. പോർച്ചുഗലിൻ്റെ പ്ലെയറാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഗോൾഡൻ ബൂട്ട് നേടിയത് കിലിയൻ എംബാപ്പെ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കാണാൻ അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല, കാരണം ഞാൻ എഴുതിയെടുത്ത കറണ്ട് അഫേഴ്സാണ്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്.